സംഗീത സംവിധായകനും ഗായകനുമായ ജാസി ഗിഫ്റ്റ് വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയി. പാടുന്നതിനിടെ പ്രിൻസിപ്പലാണ് മൈക്ക് പിടിച്ചു വാങ്ങിയത്. ഒപ്പം പാടാനെത്തിയ ആളെ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു. പ്രിൻസിപ്പലിനെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ്. ജാസി ഗിഫ്റ്റ് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതനായിട്ടുള്ള ഗാന സംഗീത സംവിധായകനാണ്, അതേപോലെ തന്നെ ഗായകനാണ്. വളരെ വെറൈറ്റി ആയിട്ട് ലജ്ജാവതി എന്നൊരു പാട്ടിലൂടെ ആയിരിക്കും ഒരു പക്ഷേ നമുക്ക് മലയാളത്തിന് ജാസി ഗിഫ്റ്റിനെ കൂടുതലായിട്ട് അറിയാൻ സാധിച്ചത്. അതിനുശേഷം ഒരുപാട് അനവധി പാട്ടുകൾ യൂത്തിന് തുള്ളാൻ പറ്റുന്ന അല്ലെങ്കിൽ അതുപോലത്തെ ഒരുപാട് മെലഡി ഗാനങ്ങൾ അത് മലയാളത്തിലും കന്നഡയിലും ഒക്കെ അദ്ദേഹം സമ്മാനിച്ചു. അദ്ദേഹത്തിൻ്റെ വളരെ വലിയൊരു വിവാദം കഴിഞ്ഞ ദിവസം ഉണ്ടായി. കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ കോളേജ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വരികയുണ്ടായി. കുട്ടികൾ ക്ഷണിച്ചു, അവിടെ വന്നു. അദ്ദേഹം പാടുന്നതിനിടയിൽ സ്റ്റേജിലേക്ക് ഒരാളെ പാടാനായിട്ട് വിളിക്കുന്നു, കോറസ് പാടാനായിട്ട് കൂടെ പാടാനായിട്ട് വിളിക്കുന്നു. അത് വളരെ വലിയ പ്രശ്നമായി. പ്രിൻസിപ്പാൾ കയറി വന്ന് പ്രിൻസിപ്പാൾ ജാസി ഗിഫ്റ്റിൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിച്ചിട്ട് പറയുന്നു, ഇവിടെ ഇത് പറ്റത്തില്ല. അപ്പോൾ ആ വിഷയം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്തൊക്കെയാണെങ്കിലും ജാസി ഗിഫ്റ്റ് അവിടെ വെച്ച് തന്നെ ആ പരിപാടി ക്വിറ്റ് ചെയ്തിട്ട് പോയി. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇത്ര വർഷത്തോളം അദ്ദേഹം പലയിടത്തും പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്, പാട്ടുകൾ പാടിയിട്ടുണ്ട്, പക്ഷേ ഒരിടത്ത് പോലും അദ്ദേഹത്തിന് ഇത്രയും മോശം അനുഭവം അവസ്ഥ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആ ഒരു വിഷയം കണ്ടു കാണും. ആ സ്റ്റേജിൽ സംഭവിച്ചെന്താണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഷെയർ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്, കണ്ടുനോക്ക്. നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത്. ഇതിൻ്റെ പേരിൽ കുട്ടികൾ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, രാജിവെച്ച് പ്രിൻസിപ്പാൾ പുറത്തു പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അവരുടെ അവർക്ക് വലിയ നാണക്കേടുണ്ടായി. അവർ വിളിച്ചിട്ടാണ് ജാസി ഗിഫ്റ്റിന് ഇപ്പോൾ ഒരാൾ വരുന്നത്. അദ്ദേഹത്തെ മാന്യമില്ലാത്ത രീതിയിൽ അപമാനിച്ച് വിടുക എന്ന് പറയുന്നത് പ്രിൻസിപ്പാൾ ചെയ്ത ഏറ്റവും മോശപരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സംശയമില്ല. ആ സ്റ്റേജിൽ കയറി അദ്ദേഹത്തിൻ്റെ ഇന്ന് മൈക്ക് പിടിച്ച് വാങ്ങുക, അവിടെ വെച്ച് അങ്ങനൊരു സംസാരം ഒരിക്കലും വേണ്ട. അവർക്ക് അത് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ പോലും അവർ പുറത്ത് വെച്ചായിരുന്നു ആ ഒരു പ്രിൻസിപ്പാൾ പറയേണ്ടത്. വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള, ഇതേപോലൊരു വലിയ കോളേജിൻ്റെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു അധ്യാപിക, ഒരു പ്രിൻസിപ്പാൾ ഈ രീതിയിൽ എടുത്തൊരു പെരുമാറ്റം വളരെ മോശമായിപ്പോയി. ഇനി രണ്ട് വശമുണ്ട്. ആ രണ്ട് വശം ഞാൻ സംസാരിക്കാം. ആദ്യം തന്നെ പറയട്ടെ, പ്രിൻസിപ്പാൾ ഇത് വലിയ മോശമാണ്. അദ്ദേഹത്തെ അവിടെ വിളിച്ച് വരുത്തി അദ്ദേഹം ഒരു പാട്ട് പാടാനായിട്ട് പറയുമ്പോൾ അത് പാടുന്നത് അദ്ദേഹത്തിൻ്റെ തൊഴിലിൻ്റെ ഭാഗമാണ്, അദ്ദേഹത്തിൻ്റെ കലാപരമായ കഴിവിൻ്റെ ഭാഗമാണ്. അദ്ദേഹം പാടാൻ പോകുമ്പോൾ കൂടെ ഒരു ആളെ വിളിച്ച് പാടുന്നു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തെ സംബന്ധിച്ചോളം തെറ്റൊന്നുമല്ല. അവിടുന്ന് കാണികളുടെ ഇടയിൽ നിന്ന് വിളിച്ചു എന്ന് പറയാം. പക്ഷേ അതിലെനിക്ക് സംശയം ഉണ്ടാ കാര്യത്തിലേക്ക് ഞാൻ വരാം. പക്ഷേ ആ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ പ്രിൻസിപ്പാൾ വന്ന് കയറി കാണിച്ചത് വലിയ മോശമാണ്. ഇനി പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്തും ചിന്തിക്കുമ്പോൾ എനിക്ക് ഈ ഒരു വാർത്തയിൽ തന്നെ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് എനിക്ക് സംസാരിക്കേണ്ടതുണ്ട്. അതായത് ചില കോളേജുകൾക്ക് ആ കോളേജിൻ്റേതായ കൃത്യമായിട്ടുള്ള മാനിഫെസ്റ്റോ ഉണ്ട്, കൃത്യമായിട്ടുള്ള ഒരു അച്ചടക്ക രീതിയിലായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ആ വാർത്തയിൽ നിന്ന് ചില കാര്യങ്ങൾ എനിക്ക് ക്ലാരിഫിക്കേഷൻ്റെ കുറവാണ്, എന്തൊക്കെയാണെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിൽ ജാസി ഗിഫ്റ്റിനെ ജസ്റ്റ് ഗസ്റ്റായിട്ട് മാത്രമായിരുന്നു വിളിച്ചിരുന്നതായിട്ടാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അതായത് കോളേജിൻ്റെ ഭാഗത്തു നിന്ന് ഈ പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്തു നിന്ന് പറയുന്നത് ഗാനം പാടാനൊന്നുമല്ല, ജസ്റ്റ് കോളേജ് ഡേക്ക് ഒരു ഗസ്റ്റായിട്ടാണ് അദ്ദേഹത്തെ വിളിച്ചത്. എന്നിട്ടും അദ്ദേഹത്തെ പാടാൻ അവർ പറഞ്ഞപ്പോൾ ഓക്കെ പാടിക്കോ എന്നുള്ള രീതി അനുവദിച്ചു. അതിനുശേഷം നമുക്കറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലായി. ഒന്ന്, ആളുകളുടെ ഇടയിൽ തന്നെ കാണികളുടെ ഇടയിൽ നിന്ന് ഒരാളെ കൂടെ പാടാൻ വിളിച്ചു എന്ന് പറയുന്നു, അതല്ലാതെ വേറൊരാളെ വിളിച്ചു എന്നും പറയുന്നു. വേറൊരാളെ ഇവിടെ സ്റ്റേജിൽ അനുവദിക്കാൻ പറ്റത്തില്ല. അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇനി വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ കോളേജിനുണ്ടാവും. ഇതിനെ സംബന്ധിച്ച് ഇനിയും പല ആളുകളും പല ആവശ്യങ്ങളും ഉന്നയിക്കും എന്നൊക്കെയാണ് പ്രിൻസിപ്പാൾ പറയുന്നത്. ഇതിൽ എനിക്ക് സംശയം എന്ന് പറഞ്ഞാൽ ജാസി ഗിഫ്റ്റ് അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒരാളെ വിളിച്ചതാണോ, അതല്ല ജാസി ഗിഫ്റ്റിന് പരിചയമുള്ള ഒരാളെ കൊണ്ടുവന്നതാണോ, അല്ലെങ്കിൽ പിള്ളേർ ഒരാളെ തരപ്പെടുത്തി വേറെ കൊടുത്തതാണോ പാട്ട് പാടാനായിട്ട്, അത് ഒരു സംശയമുണ്ട്. എന്നിരുന്നാലും കോളേജിൻ്റെ ഒരു മാനിഫെസ്റ്റോ ഉണ്ട്, അതാണ് പ്രിൻസിപ്പാൾ പറഞ്ഞത്. പക്ഷേ പ്രിൻസിപ്പാൾ പറഞ്ഞ രീതി വളരെ മോശമായിപ്പോയി. കാര്യം ഒരാൾ പാടാൻ വേണ്ടിയിട്ട് അയാളെ വിളിച്ച് ക്ഷണിച്ച് ആ കോളേജിൽ കൊണ്ടുവന്ന് നിർത്തി സ്റ്റേജിൽ കയറി മൈക്കും കയ്യിലെടുത്ത് പാടാൻ നിൽക്കാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കും വന്നതിന് ശേഷമല്ല അദ്ദേഹത്തെ ഇറങ്ങി ഈ പറയുന്ന രീതിയിൽ പറയേണ്ടത്. ഒന്നെങ്കിൽ പാടിക്കഴിഞ്ഞതിന് ശേഷം, അല്ലെ അതിന് മുന്നെയാണ് ആ പ്രിൻസിപ്പാൾ അത് പറയേണ്ടിയിരുന്നത്. രണ്ടാമത്തെ കാര്യം, പ്രിൻസിപ്പളിൻ്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അവർക്ക് റൂള് നടപ്പിലാക്കുക എന്നുള്ളൊരു റിയാലിറ്റി ഉണ്ട്. രണ്ട് ഭാഗം നമ്മളെവിടെയും പറയണം. അവർ നോക്കുമ്പോഴത്തേക്കും ഞാൻ അനുവദിച്ചത്, ഞാനെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പാൾ അനുവദിച്ചത് അവിടെ വരാനും ആ ഒരു കോളേജിൻ്റെ ഉദ്ഘാടനം ചെയ്ത് പോകാനുമാണ്. അദ്ദേഹത്തിന് പാട്ട് പാടാനേ പാട്ടും പാടാം, അതിനുള്ള അനുവാദം കൊടുത്തപ്പോൾ അതും കൂടാതെ ഒരാളെ പിന്നെയും സ്റ്റേജിലേക്ക് കുട്ടികളെല്ലാവരും കൂടെ പറഞ്ഞു വിടുന്നു, അയാളും കൂടെ കൂടെ നിന്ന് പാടുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മാനിഫെസ്റ്റത്തിനെതിരാണ്.
അവരുടെ ഒരു സിസ്റ്റത്തിനെതിരാണ്. ഈ സിസ്റ്റം ഇപ്പോൾ അനുവദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇതിൽ വലുതായിട്ട് ആവർത്തിക്കും എന്നുള്ള രീതിയിലായിരിക്കാം ആ ഒരു പ്രിൻസിപ്പൾ ഇടപെട്ടത്. പക്ഷേ ഇടപെടൽ അപ്പോഴാവാൻ പാടില്ലായിരുന്നു. അവരെ ക്ഷമിച്ച് നിന്നതിന് ശേഷം അവരുടെ ഇടപെടലിന് അവരുടെ എന്താ പറയുക ഉത്തരവിന് എതിരായിട്ടാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ അതെല്ലാം കണ്ടുകൊണ്ട് നിന്നതിന് ശേഷം അതിന് ശേഷമായിരുന്നു ഇത് വന്നിട്ട് താക്കീത് ചെയ്യേണ്ടത്. അതും കുട്ടികളെ, ഇദ്ദേഹത്തെ വിളിച്ച കുട്ടികളെ ആയിരുന്നു പറയേണ്ടിയിരുന്നത്, ജാസ് ഗിഫ്റ്റിനോടല്ല. അദ്ദേഹത്തെ സ്റ്റേജിൽ വിളിച്ച് വരുത്തി നിർത്തി അദ്ദേഹത്തിന് മൈക്ക് പിടിച്ച് മേടിച്ചല്ലായിരുന്നു അത് പറയേണ്ടിയിരുന്നത്. ആ കാര്യത്തിൽ പ്രിൻസിപ്പാൾ ചെയ്ത് വലിയ തെറ്റാണ്. ജാസ് ഗിഫ്റ്റിൻ്റെ അതൊരു തെറ്റുമില്ല. അദ്ദേഹത്തിന് അപമാനം ഏറ്റെടുക്കേണ്ടി വരുന്നു. ഇത്രയും വർഷം സ്റ്റേജുകളിൽ പാടിയിട്ട് എവിടെയും ഇത്ര മോശം അനുഭവം ഉണ്ടായിട്ടില്ല. അദ്ദേഹം തിരിച്ചു പോകുന്നു, അവിടെ വെച്ച് പാട്ട് ക്യാൻസലാക്കി അദ്ദേഹം പോവുക ചെയ്യുന്നത്. കുട്ടികളതിന് ശേഷം പ്രിൻസിപ്പാൾ രാജി വെച്ച് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, അവർ പ്രക്ഷോഭങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഓരോ കോളേജുകൾക്ക് ഓരോ വ്യത്യാസമുണ്ട്. നമുക്ക് നോക്കാം, ചില കോളേജ് ഗവൺമെൻറ് കോളേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സുകൾ പോലും വന്ന് കയറുക, തോന്നുമ്പോൾ പോവുക, തിരിച്ചിറങ്ങി വരിക, ആരും അവിടെ പറയത്തില്ല. പഠിച്ചാൽ പഠിച്ചില്ലേ ഇല്ല, അവസാനം വരുമ്പോഴത്തേക്കിനും അവർക്ക് അറ്റൻഡൻസിൻ്റെ ഷോർട്ടേജ് വരും എന്നുള്ളതല്ലാതെ ആരും ഒന്നും പറയത്തില്ല. പക്ഷേ വേറെ ചില കോളേജുകളിൽ കൃത്യമായി ഇത്ര ക്ലാസ്സിന് കയറിയില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ പ്രശ്നമാണ്. വീട്ടിൽ നാളെ വിളിച്ചുകൊണ്ട് വരണം, അതുപോലെ തന്നെ പല രീതിയിൽ ഫൈൻ കൊടുക്കണം, ഒരു ക്ലാസ്സിന് ഇത്ര ഫൈൻ കൊടുക്കണം. അങ്ങനെയൊക്കെ ഓരോ കോളേജുകൾക്ക് ഓരോ സ്ട്രിക്റ്റും കാര്യങ്ങളും ഉണ്ട്. ഈ ഒരു കോലഞ്ചേരിയിലെ ഈ കോളേജിൻ്റെ രീതി, സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൻ്റെ രീതി എന്താണെന്ന് നമുക്കറിയത്തില്ല. അവിടെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു മാനേജ്മെൻ്റ് ആണോ, പല കാര്യങ്ങൾക്ക് ഇതുപോലെ അനുവാദം കൊടുക്കാതെ പിടിച്ച് കെട്ടിയിട്ട് പിള്ളേരെ പഠിപ്പിക്കുന്ന പോലത്തെ ഒരു സിസ്റ്റമാണ് അവിടെ തുടർന്ന് പോയി വരുന്നത്. അതുകൊണ്ടാണോ കുട്ടികൾ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പ്രിൻസിപ്പാൾ രാജിവെച്ച് പോകണമെന്നുള്ള രീതിയിലേക്ക് സമരം വരെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അറിയാത്ത കാര്യമാണ്. അത് അറിയേണ്ട കാര്യമാണ്. ചില കോളേജ് ഞാൻ പറഞ്ഞല്ലോ, അത് ഓരോ കോളേജിൻ്റെ രീതി വെച്ചിട്ട് വ്യത്യാസമായിരിക്കും. ചില ആർട്സ് കോളേജുകളിൽ, ചില എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ പറഞ്ഞാൽ ഭയങ്കര കട്ടിയായിരിക്കും. എനിക്കറിയാവുന്ന ഒരു അടുത്തൊരു കോളേജുണ്ട്, ജയിലെന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അതേ സ്ഥാനത്ത് ചില ആർട്സ് കോളേജ് വളരെ ലിബറൽ ആയിരിക്കും, വളരെ ഫ്രീ ആയിരിക്കും. അപ്പോൾ അവിടെ ഭരിക്കുന്ന മാനേജ്മെൻറ്റ്, അവിടുത്തെ ഇതുപോലത്തെ അധ്യാപകർ, അവരുടെ സ്വഭാവം അനുസരിച്ച് ആ ഒരു കോളേജിൻ്റെ വ്യത്യാസം വരും. അതുകൊണ്ട് എല്ലാത്തിനെയും നമുക്ക് ഒരുമിച്ച് ഒരേ തുലാസിൽ തൂക്കാൻ പറ്റത്തില്ല. കോളേജിൻ്റെ രീതികൾ വെച്ചിട്ട് അവിടുത്തെ സിസ്റ്റത്തിന് വ്യത്യാസം കാണും. ആ സിസ്റ്റത്തിൻ്റെ പരമായിട്ടല്ലാത്തതുകൊണ്ടായിരിക്കും പ്രിൻസിപ്പാൾ സ്റ്റേജിൽ കയറിയത്. പക്ഷേ പ്രിൻസിപ്പാളിനൊരു മാന്യത വേണം, അവർക്ക് വിവരം വിദ്യാഭ്യാസം ഉള്ളതാണ്. ഇതുപോലൊരു ഗസ്റ്റിനെ കൊണ്ടുവന്ന് അവിടെ നിർത്തി അദ്ദേഹം പാടാൻ നിൽക്കുന്ന, സ്റ്റേജിൽ കയറി മൈക്ക് പിടിച്ച് മേടിച്ചല്ല അവരുടെ സിസ്റ്റം നടപ്പാക്കേണ്ടത്, അവരുടെ കോളേജിൻ്റെ റൂള് നടപ്പാക്കേണ്ടതെന്നുള്ളൊരു റിക്വസ്റ്റ് എനിക്ക് ഈ ഒരു അവസരത്തിലുണ്ട്. രണ്ടുപേരുടെ ഭാഗത്ത് ശരികൾ കാണും, രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് കാണും. രണ്ടുപേരും ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്തുനിന്നുള്ളതാണ്. അല്ല, ജാസ് ഗിഫ്റ്റിൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല. അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തൊരു പാട്ട് പാടുന്നു, അദ്ദേഹത്തെ അപമാനിച്ച് വിടുന്നു. അതിന് തീർച്ചയായിട്ടും ഒരു പടി കൂടുതൽ തെറ്റ് ചെയ്തത്, ഇല്ലെങ്കിൽ ചെറിയൊരു മോശം പെരുമാറ്റം കാണിച്ചത് ആ പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്തു നിന്നാണെന്നുള്ളത് ഞാനും ചൂണ്ടിക്കാണിച്ചുകൊള്ളട്ടെ. പിന്നെ അവർ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. പിള്ളേരൊക്കെ പ്രിൻസിപ്പാൾ രാജിവെച്ച് പോകണമെന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ചിലപ്പോൾ നിങ്ങളെയൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് എക്സാം സമയത്ത് നിങ്ങൾക്ക് കൃത്യമായ രീതിയിലേക്ക് ആ എക്സാമിനെ അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് റിസൾട്ട് വരുമ്പോൾ. അത് ഞാൻ പറയുന്നു, പല കോളേജിലും അങ്ങനെ ചെയ്യാറുണ്ട്. കോളേജിനെതിരെ എന്തെങ്കിലും തരത്തിൽ ശബ്ദിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സാമിൽ അത് പ്രതിഫലിക്കാറുണ്ട്. അത് പ്രതിഫലിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നീഡ് അത് സത്യസന്ധമായിരിക്കണം. നിങ്ങൾ സത്യസന്ധമായിട്ട് ഒരുമിച്ച് നിൽക്കുകയും വേണം, അല്ലെങ്കിൽ ചിലർ ചില സമയത്ത് മാറിപ്പോരുത്. എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, നിങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക, അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. വൈൻഡപ്പ് ചെയ്യുന്നു, ഇറ്റ്സ് മീ അൽത്വാ സൈനിങ് ഔട്ട്.